Okay. അമ്മേ ചാകാറായി. ഇനി അവനെ വിട്ടേക്കട സാർ. ബാക്കി രൂപ എന്നെത്തിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി. അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ സാർ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരെ? പ്രസാദിനെ. അവനെയും വിളിക്കേ. എന്നെ കാണിച്ചു നിങ്ങൾ എന്താ എന്നെ തൂക്കിട്ട് പോലീസ് എടുക്കാൻ പോവാണോ? കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 എണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ, മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2 ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്നെ അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പന ഇല്ലാത്ത കാസറ്റ്. അത് 1 ലക്ഷം കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 1 ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. പോയി വരുമ്പോൾ എന്ത് കൊണ്ട് വരും? 3-4 ലവ് ഇസ് ഷോർട്ട് ബട്ട് ലൈഫ് ഇസ് ഷോർട്ട്. ലവ് ഇസ് ഷോർട്ട് ബട്ട് ലവ് ഇസ് ഷോർട്ട്. ലവ് ഇസ് ലോങ് ബട്ട് ലൈഫ് ഇസ് ഷോർട്ട്. ലൈഫ് ഇസ് ഷോർട്ട് ബട്ട് വൈഫ് ഇസ് ഷോർട്ട്. ഗോഡ് 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 ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കേട്ടണോ സാറേ? എടാ സ്റ്റൂപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ, അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടാം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സർ, പിന്നെ ബോംബിന്റെ കാര്യം. അല്ല സർ, ഇവനല്ല സർ, അത് അന്ന് സാർ കാരെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നും കൂടെ വന്നേ, സീക്രട്ടാ, ഒന്നും കൂടെ വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഛോ, ഒരു കൊലപാതകം തെളിച്ച് പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ? പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്തതാ. ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. I'll know the man to stand that you could I know. And you can tell your friend there with you. You have to go. But you'll
നന്ദിനി അങ്ങനെ ഒരു ബന്ധമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ. ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ഏതവനെ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് നല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും പാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരനാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റി കിടക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോക്കോളൂ, നിങ്ങൾ തപ്പി പിടിച്ചോളാം. പോക്കോളൂ പോക്കോളൂ. പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനും ഒന്നും നിൽക്കരുത്, വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങളെ പോലുള്ളൊരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളം തിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസൺ? ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ. പത്ത് കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ, ഇന്ന് വട്ടഞ്ഞോട്ടാതെ പെങ്കൊച്ചിങ്ങോട്ടോ. മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിന് സംസാരിക്കാം.